Hi friends, welcome to our channel Woman with Beauty. Appo indhe nammal pure aayittulla karinjeeruga oil engine nammude veetile prepare ennaana ṭa nokkune. Valare easy aayittu namukku cheyan pattum. Oru 5 minute polum venda namukku adu undaaki edukkan. Appo idu nammude scalpine nourish cheyanum adu pole thane shiny hair aayi kedukkanum hair growth oru vaadi undaavanum agala nara thadayanum hair fall illadirikkanum ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ് കാരണം കരിഞ്ജീരകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മരണമല്ലാത്ത ബാക്കി എല്ലാ അസുഖങ്ങൾക്കും കരിഞ്ജീരകം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പറയുന്നത് അത്രയേറെ ഗുണങ്ങളുള്ള ഒന്നാണ് കരിഞ്ജീരകം അതിൻ്റെ ഓയിലാവുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഹെയറിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണമുള്ളത് സ്കിന്നിനേക്കാൾ കൂടുതൽ നമുക്ക് ഹെയറിന് അത്ര ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കരിഞ്ജീരക ഓയിൽ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് ഓയിൽ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ചീരകം തന്നെയാണ് കരിഞ്ചീരകം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവയും ഒരു ടേബിൾ സ്പൂണും തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും ഒരേ അളവിൽ നമുക്കിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് ചതച്ചെടുക്കാം നല്ലപോലെ പൊടിഞ്ഞൊന്നും കിട്ടണ്ട നമുക്കൊന്ന് ചതച്ച് മാത്രം കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഇതവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും നമ്മൾ ചതച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുകയാണ് നല്ലത് എനിക്ക് ഗ്ലാസ് ബോട്ടിൽ കിട്ടാത്ത കാരണമാണ് ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തത് എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാതിരിക്കുക കേട്ടോ എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിനായാലും നമ്മൾ പ്ലാസ്റ്റിക് അത്ര നന്നല്ല അത് കാരണം കൊണ്ട് പ്ലാസ്റ്റിക് എടുക്കാതിരിക്കാം അപ്പോൾ എനിക്ക് കിട്ടാത്ത കാരണം മാത്രമേ ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്ര ഓയിലാണോ വേണ്ട അത്ര ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത്ര അളവൊന്നും ഒന്നുമില്ല നമ്മുടെ നമുക്ക് എത്ര നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതുപോലെ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ബോട്ടിൽ നിറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ ഇപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഈ ഓയിൽ അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ കുലുക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വെയിലത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം വയ്ക്കുക അതിന് ശേഷം മാത്രം യൂസ് ചെയ്യായിരിക്കും കേട്ടോ നല്ലത് കേടുകൂടാതെ ഇരിക്കാനും അതാണ് നല്ലത് അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ 5 മിനിറ്റോളം നമ്മുടെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ